ഹലോ എവരിവൻ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് ത്രീ എക്സാമിന് വേണ്ടി ഓട്ടോ കേഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫുൾ ഫോം ഓഫ് കാഡ് ഓപ്ഷൻ എ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രാഫ്റ്റിംഗ് ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് ഓപ്ഷൻ സി കമ്പ്യൂട്ടർ എയ്ഡഡ് ഡെമോൺസ്ട്രേഷൻ ഓപ്ഷൻ ഡി കമ്പ്യൂട്ടർ എയ്ഡഡ് ഡയമെൻഷനിങ് ക്യാഡിൻ്റെ ഫുൾ ഫോം കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് എന്നാണ് ആൻസർ ഓപ്ഷൻ ബി ഇനി സി എ ഡി ഡി എന്നതിൻ്റെ ഫുൾ ഫോമാണ് ക്വസ്റ്റ്യനെങ്കിൽ ആൻസറ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് ഡ്രാഫ്റ്റിംഗ് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ ലൈൻ വിത്ത് എ ടേപ്പറിംഗ് വിഡ് ക്യാൻ ബി ഈസിലി ക്രിയേറ്റഡ് ബൈ യൂസിംഗ് ഡാഷ് ടൂൾ ഓപ്ഷൻ എ സർക്കിൾ ഓപ്ഷൻ ബി എലിപ്സ് ഓപ്ഷൻ സി ലൈൻ ഓപ്ഷൻ ഡി പോളി ലൈൻ ആൻസർ ഓപ്ഷൻ ഡി പോളി ലൈൻ ടേപ്പറിങ് വിടുത്തുള്ള ലൈന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓട്ടോ കേഡല് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂള് പോളി ലൈനാണ് സീക്വൻസ് ഓഫ് ലൈൻ സെഗ്മെൻറ്സിനെ ഒരു സിംഗിൾ ഒബ്ജക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ കേഡൽ പോളി ലൈൻ കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈൻ കമാൻഡ് ഉപയോഗിച്ചിട്ട് ഒരു സീക്വൻസ് ഓഫ് ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ ഓരോ ലൈനും സെപ്പറേറ്റ് ഒബ്ജെക്റ്റായിട്ടാണ് ഓട്ടോ കേഡൽ കാണിക്കുക അത് ഒഴിവാക്കാൻ വേണ്ടി എല്ലാം ഒരു സിംഗിൾ ഒബ്ജക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളി ലൈൻ യൂസ് ചെയ്യുന്നത് ഇനി ഓട്ടോ കേഡില് പോളി ലൈൻ കമാൻഡ് എൻറ്റർ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ആണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പോളി ലൈൻ കമാൻഡ് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ മെനു ബാറിൽ ഡ്രോ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് പോളി ലൈൻ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ റിബണിലെ ഡ്രോ പാലറ്റിൽ നിന്ന് പോളി ലൈൻ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് പോളി ലൈൻ കമാൻഡ് എൻറ്റർ ചെയ്യാൻ പറ്റും ഇനി അതല്ലെങ്കിൽ കമാൻഡ് ലൈനിൽ പി ലൈൻ അല്ലെങ്കിൽ പി എൽ എന്ന് എൻ്റർ ചെയ്തിട്ടും നമുക്ക് പോളി ലൈൻ കമാൻഡ് എൻറ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ പോളി ലൈനിൻ്റെ കേസിൽ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത് ലൈൻ വിത്ത് ടാപ്പറിങ് വിത്ത് ക്യാൻ ബി ഈസിലി ഡ്രോൺ ബൈ പോളി ലൈൻ ടൂൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ യൂസിയ്സ് ഐ കൺ റെപ്രസെൻറ്റ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ഡാഷ് ഓപ്ഷൻ എ എക്സ് ആക്സിസ് ഓപ്ഷൻ ബി വൈ ആക്സിസ് ഓപ്ഷൻ സി സെഡ് ആക്സിസ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എപ്പോ യൂസർ കോർഡിനേറ്റ് സിസ്റ്റം ഐക്കൺ യു സി എസ് ഐക്കൺ താഴെത്തന്നതിൽ ഏതൊക്കെ ആക്സിസിൻ്റെ ഇൻ്റർസെക്ഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എപ്പോ ഓട്ടോ കേഡിലെ കോർഡിനേറ്റ് സിസ്റ്റത്തിന് നമുക്ക് വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം ഡബ്ല്യു സി എസ് എന്നും യൂസർ കോർഡിനേറ്റ് സിസ്റ്റം എന്നും അതായത് യു സി എസ് എന്നും ക്ലാസിഫൈ ചെയ്യാം വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോകേഡിൻ്റെ ഒരു ന്യൂ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡീഫോൾട്ടായിട്ട് ഓപ്പൺ ചെയ്തു വരുന്ന കോർഡിനേറ്റ് സിസ്റ്റമാണ് വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം ഈ സിസ്റ്റം മൂന്ന് ആക്സിസ് വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എക്സ് വൈ ആൻഡ് സെഡ് ആക്സിസ് ഇതിൽ എക്സ് ആക്സിസ് റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് റൈറ്റ് സൈഡിലേക്കും വൈ ആക്സിസ് ടോപ്പ് സൈഡിലേക്കും സെഡ് ആക്സിസ് യൂസറിനെ ഫേസ് ചെയ്തിട്ടുമാണ് ഉണ്ടാവുക വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റത്തില് എക്സ് ആക്സിസ് പോസിറ്റീവ് റൈറ്റ് സൈഡിലേക്കും വൈ ആക്സിസ് പോസിറ്റീവ് ടുവേർഡ്സ് ദ ടോപ്പും സെഡ് ആക്സിസ് പോസിറ്റീവ് ടുവേഡ്സ് ദ ആയിരിക്കും നെക്സ്റ്റ് വൺ യൂസർ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ യൂസിഎസ് ഇത് ഒരു യൂസർ കസ്റ്റമൈസ്ഡ് സിസ്റ്റമാണ് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിന് സിമിലർ ആയിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റം തന്നെയാണ് യൂസർ കോർഡിനേറ്റ് സിസ്റ്റവും പക്ഷേ യൂസർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഒറിജിൻ ഏത് പൊസിഷനിലേക്ക് വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ സെഡ് ആക്സിസ് വേൾഡ് കോർഡിനേറ്റിന് റിലേറ്റീവായിട്ട് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും ടേൺ ചെയ്യാം Next question using the relative coordinate system to add a 3 inch line that is 45 degree from the end point of the line created above what will you do option a type at 3 less than 45 and enter option b type 3 backslash and enter option c type 3 forward slash and enter option d type ത്രീ ആൻഡ് ട്രൈ ടു യൂസ് ദ ഡൈനാമിക് ഇൻപുട്ട് റീഡ് ഔട്ട് റിലേറ്റീവ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആങ്കിളിൽ ത്രീ ഇഞ്ച് ലെങ്ത്തുള്ള ഒരു ലൈൻ എങ്ങനെ വരക്കുമെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ റിലേറ്റീവ് പോളാർസ് കോർഡിനേറ്റ് മെത്തേഡിൽ നമ്മൾ എന്താണ് കമാൻഡ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ് നമുക്കറിയേണ്ടത് ഓട്ടോ കാഡിൽ നമുക്ക് ലൈൻ വരക്കുന്നതിന് മെയിനായിട്ട് നാല് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഒന്ന് ആപ്സല്യൂട്ട് കോർഡിനേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആപ്സലൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ട് ലൈൻ വരക്കാം അല്ലെങ്കിൽ റിലേറ്റീവ് കോർഡിനേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലൈൻ വരക്കാം തേർഡ് വൺ റിലേറ്റീവ് പോളാർ കോർഡിനേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ പോളാർ കോർഡിനേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലൈൻ വരക്കാം ഇനി ഫോർത്ത് വൺ ഡയറക്റ്റ് ഡിസ്റ്റൻസ് എൻട്രി മെത്തേഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് ലൈൻ വരക്കാം ഇങ്ങനെ നാല് മെത്തേഡിൽ നമുക്ക് ഓട്ടോ കേട്ടിൽ ലൈൻ വരക്കാം നമുക്ക് ഈ നാല് മെത്തേഡിലും എങ്ങനെയാണ് ലൈൻ വരക്കുന്നതെന്ന് നോക്കാം അതിൽ അതിൽ ഫസ്റ്റ് മെത്തേഡ് ആപ്സൊല്യൂട്ട് കോർഡിനേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ആബ്സൊല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം ആബ്സൊല്യൂട്ട് കോർഡിനേറ്റ്സ് നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് ഒറിജിനിൽ കറസ്പോണ്ടിങ് ആയിട്ടാണ് ഒറിജിനിൽ നിന്നാണ് നമ്മൾ ആബ്സൊല്യൂട്ട് കോർഡിനേറ്റ് മെത്തേഡിൽ എല്ലാ പോയിൻ്റുകളും മെഷർ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന എ ബി സി എന്നുള്ള ലൈൻ വരക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന കമാൻഡ് നോക്കാം ആദ്യം ലൈൻ കമാൻഡ് എൻ്റർ ചെയ്തു പിന്നെ സ്റ്റാർട്ട് പോയിൻ്റ് ആണ് എ സീറോ സീറോ ആണ് സീറോ സീറോ എൻറ്റർ ചെയ്തു നെക്സ്റ്റ് എൻ പോയിൻ്റ് ഓഫ് ഫസ്റ്റ് ലൈൻ എൻറ്റർ ചെയ്യണം അത് ബി ആണ് ബിയിലെ കോർഡിനേറ്റ് ടു ആണ് ടു എൻറ്റർ ചെയ്തു നെക്സ്റ്റ് എൻ പോയിൻ്റ് ഓഫ് സെക്കൻഡ് ലൈൻ സെക്കൻഡ് ലൈനിലെ എൻ്റ് പോയിൻ്റ് സിയിലാണ് സിയിൽ എക്സ് വാല്യൂവിൽ ചേഞ്ച് ഒന്നുമില്ല വൈ വാല്യൂവിൽ മാത്രമാണ് ചേഞ്ച് അതുകൊണ്ട് സിയിലെ പോയിൻ്റ് ടു കൊമ ത്രീ എൻ്റർ ചെയ്തു ഇങ്ങനെയാണ് ആബ്സുലൂട്ട് കോർഡിനേറ്റ് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ലൈന് വരക്കുന്നത് ഇവിടെ ഒറിജിന് അബൌട്ടായിട്ട് മെഷർ ചെയ്യുന്നതുകൊണ്ട് ഓരോ പോയിന്റിൻ്റെയും വാല്യൂ എൻ്റർ ചെയ്യുന്ന ഒറിജിനിൽ നിന്നുള്ള വാല്യൂ ആയിരിക്കും നെക്സ്റ്റ് മെത്തേഡ് റിലേറ്റീവ് കോർഡിനേറ്റ് മെത്തേഡ് റിലേറ്റീവ് കോർഡിനേറ്റ് മെത്തേഡിൽ കോർഡിനേറ്റ്സ് എപ്പോഴും മെഷർ ചെയ്യുന്നത് പ്രീവിയസ് പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അതായത് ലാസ്റ്റ് ഡ്രോ ചെയ്ത ലൈൻ്റെ എൻഡ് പോയിൻ്റ് കറസ്പോണ്ടിങ് ആയിട്ടാണ് നെക്സ്റ്റ് പോയിൻ്റ് നമ്മൾ എന്തു ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത് ഈ ലൈന് എ ബി സി എന്നുള്ള ലൈൻസ് റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് എൻറ്റർ ചെയ്യുന്നത് നോക്കാം ആദ്യം ലൈൻ കമാൻഡ് എൻറ്റർ ചെയ്തു നെക്സ്റ്റ് ഫസ്റ്റ് പോയിൻറ്റ് സീറോ സീറോ എൻ്റർ ചെയ്തു നെക്സ്റ്റ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് ബി എന്നുള്ള പോയിൻ്റിൻ്റെ വാല്യൂ ആണ് അതായത് ഫസ്റ്റ് ലൈനിൻ്റെ എൻ പോയിൻ്റ് ആണ് അവിടെ എൻറ്റർ ചെയ്യുമ്പോൾ റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് അറ്റ് ടു കൊമ ടു എന്നാണ് നമ്മൾ പ്രീവിയസ് പോയിൻറ്റിന് റിലേറ്റീവായിട്ട് എൻറ്റർ ചെയ്യുന്നതുകൊണ്ട് അറ്റ് ടു കൊമ ടു എന്നെൻ്റർ ചെയ്യുന്നു ഇനി സിയിലുള്ള പോയിൻ്റ് എൻ്റർ ചെയ്യുമ്പോൾ സി എന്നുള്ള പോയിൻ്റ് ബി എന്നുള്ള പോയിൻറ്റിന് റിലേറ്റീവായിട്ടാണ് എൻ്റർ ചെയ്യുന്നത് സി എന്ന പോയിൻ്റ് ബി എന്ന പോയിൻ്റ് തമ്മിൽ എക്സ് വാല്യൂവിന് ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് അറ്റ് സീറോ കൊമ വൺ എൻറ്റർ എന്നാണ് വൈ വാല്യൂ ടു ഇന്ന് ത്രീയിലേക്ക് മാറുമ്പോൾ വൺ യൂണിറ്റ് ചേഞ്ച് ചെയ്യുന്നു എക്സ് വാല്യൂ സെയിം തന്നെ ആയതുകൊണ്ട് എക്സ് വാല്യൂയിലുള്ള ചേഞ്ച് സീറോ ആണ് അതുകൊണ്ട് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് അറ്റ് സീറോ വൺ എന്നാണ് ഇങ്ങനെയാണ് റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ലൈൻ ഡ്രോ ചെയ്യുന്നത് നെക്സ്റ്റ് മെത്തേഡ് പോളാർ കോർഡിനേറ്റ് മെത്തേഡ് പോളാർ കോർഡിനേറ്റ് മെത്തേഡിൽ നമ്മളൊരു റേഡിയൽ ഡിസ്റ്റൻസും ഒരു ആംഗിളും യൂസ് ചെയ്തിട്ടാണ് ലൈൻ വരക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന ലൈൻസ് വരക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോളാർ കോർഡിനേറ്റ് മെത്തേഡിൽ ചെയ്യുന്ന ആദ്യം ലൈൻ കമാൻഡ് എൻറ്റർ ചെയ്തു പിന്നെ ഫസ്റ്റ് പോയിൻ്റ് സീറോ സീറോ എൻ്റർ ചെയ്തു നെക്സ്റ്റ് ബി എന്നുള്ള പോയിന്റ് എൻറ്റർ ചെയ്യുന്ന ഫോർമാറ്റ് അറ്റ് ടു പോയിൻ്റ് എയിറ്റ് ടു എയ്റ്റ് ലെസ് ദാൻ ഫോർട്ടി ഫൈവ് എൻറ്റർ ഇതിൽ അറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ടു പോയിൻറ്റ് എയ്റ്റ് ടു എയ്റ്റ് ആ ലൈനിൻ്റെ റേഡിയൽ ഡിസ്റ്റൻസാണ് ലെസ് ദാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആങ്കിളിനെയാണ് ഫോർട്ടി ഫൈവ് എന്ന് കാണിക്കുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിലുള്ള ലൈൻ എന്നാണ് ഇങ്ങനെയാണ് പോളാർ കോർഡിനേറ്റ് മെത്തേഡിൽ എൻറ്റർ ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് പോയിൻറ്റ് സി എൻ്റർ ചെയ്യുമ്പോൾ അവിടെ വൈ വാല്യൂൽ ഒരു ഡിസ്റ്റൻസ് ഒരു യൂണിറ്റ് ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ സി എൻറ്റർ ചെയ്യുന്നത് അറ്റ് വൺ ലെസ് ദാൻ നയൻറ്റി എൻ്റർ എന്നാണ് അറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഡിസ്റ്റൻസ് ആണ് ലെസ് ദാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആംഗിളിനെയാണ് നയൻറ്റി നയൻറ്റി ഡിഗ്രി ആംഗിളിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ലൈൻ വരക്കുന്നത് ലൈൻ വരക്കാനുള്ള നെക്സ്റ്റ് മെത്തേഡ് ഡയറക്റ്റ് ഡിസ്റ്റൻസ് എൻട്രി മെത്തേഡ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡുമാണ് ഡയറക്റ്റ് ഡിസ്റ്റൻസ് എൻട്രി മെത്തേഡ് ഇതിൽ നമ്മൾ ലൈൻ വരക്കുന്നത് ലൈൻ കമാൻഡ് എൻട്രി ചെയ്തു ഫസ്റ്റ് പോയിൻറ് സ്പെസിഫൈ ചെയ്യുന്നു നെക്സ്റ്റ് ഡിസ്റ്റൻസ് എൻട്രി ചെയ്യുന്നു ഇങ്ങനെയാണ് ഡയറക്റ്റ് ഡിസ്റ്റൻസ് എൻട്രി മെത്തേഡിൽ നമ്മൾ ലൈൻ വരക്കുന്നത് അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന റിലേറ്റീവ് പോളാർ കോർഡിനേറ്റർ സിസ്റ്റത്തില് ലൈൻ വരക്കാനുള്ള കമാൻഡാണ് ആൻസർ ഓപ്ഷൻ ടൈപ്പ് അറ്റ് ത്രീ ലെസ് ദാൻ ഫോർട്ടി ഫൈവ് ആൻഡ് എൻ്റർ ഇതിൽ അറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ത്രീ ത്രീ ഇഞ്ചസ് ലെങ്ത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ലെസ് ദാൻ സിമ്പിൾ ആംഗിളിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് ആംഗിൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൻ യൂസിങ് ദ ഡയറക്റ്റ് എൻട്രി മെത്തേഡ് ടു ക്രിയേറ്റ് എ ഹോറിസോണ്ടൽ ലൈൻ എക്സാക്ട്ലി ത്രീ ഇഞ്ചസ് ലോങ് വൺ ഷുഡ് ഡാഷ് ഫസ്റ്റ് ഓപ്ഷൻ പുൾ ദ ലൈൻ അവേ ഫ്രം ദാർട്ടിംഗ് പോയിൻറ്റ് കെയർഫുള്ളി ഓപ്ഷൻ ബി എൻഷുവർ ദ ഓർത്തോ ഈസ് ഓൺ ഓപ്ഷൻ സി എൻഷർ ത്രീ ഫോർ ദ ലെങ്ത് ഓഫ് ദ ലൈൻ ഓപ്ഷൻ ഡി റീഡ് ദ കോർഡിനേറ്റ് പൊസിഷൻ ഓൺ ദ ഡൈനാമിക് റീഡ് ഔട്ട് ഡയറക്റ്റ് എൻട്രി മെത്തേഡിൽ ത്രീ ഇഞ്ചസ് ലെങ്ത്തുള്ള ഒരു ഹൊർസോണ്ടൽ ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോ കേഡൽ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡയറക്റ്റ് എൻട്രി മെത്തേഡിൽ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈൻ എൻറ്റർ ചെയ്യുന്നു ഫസ്റ്റ് പോയിൻ്റ് സ്പെസിഫൈ ചെയ്യുന്നു നെക്സ്റ്റ് അതിലെ ഡിസ്റ്റൻസ് എൻറ്റർ ചെയ്യുന്നു അങ്ങനെയാണ് ഇവിടെ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ ആയതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഓർത്തോ മോഡ് ഓൺ ആക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ക്വസ്റ്റിൻ്റെ ആൻസറ് ഓപ്ഷൻ ബി ആൻസർ ദാറ്റ് ഓർത്തോ ഈസ് ഓൺ കേസറിൻ്റെ മൂവ്മെൻറ്റ് ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് മാത്രം റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർത്തോ മോഡ് യൂസ് ചെയ്യുന്നത് അതായത് വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹോറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് മാത്രം ലൈൻസ് വരക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓർത്തോ മോഡ് യൂസ് ചെയ്യുന്നത് ഓർത്തോ മോഡ് നമ്മൾ സ്റ്റാറ്റസ് ബാറിൽ ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അതുകൂടാതെ നമുക്ക് എഫ് ഐ എന്നുള്ള ഫംഗ്ഷനിൽ തീ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഓർത്തോ മോഡ് ഓൺ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സ്റ്റാറ്റസ് ബാറിന് ഈ ഓർത്തോ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓർത്തോ ഓൺ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ കൺട്രോൾ പ്ലസ് എൽ എന്നുള്ള ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്തിട്ടും നമുക്ക് ഓർട്ടോ കേഡിൽ ഓർത്തോ മോഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും ഇവിടെ എപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഓർത്തോ മോഡ് ഓൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫങ്ഷണൽ കീ ഏതാണെന്ന് എഫ് ആണ് ഫങ്ഷണൽ കീ അത് ഓർത്ത് വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ One quick way to view the entire drawing area is to use the zoom command by typing option a type z enter a enter option b type z enter e enter option c type show all enter option d type all enter. The question the answer option a type z enter a enter സൂം ഓൾ എന്നുള്ള ഓപ്ഷൻ എൻ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് എൻ്റെ ഡ്രോയിങ് ഏരിയ വ്യൂ ചെയ്യാൻ പറ്റും ഓട്ടോ കാഡിൽ നമ്മൾ സൂം കമാൻഡ് യൂസ് ചെയ്യുന്നത് ഒരു ഒബ്ജെക്റ്റിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്തോ ഡിക്രീസ് ചെയ്തോ കാണാൻ വേണ്ടിയിട്ടാണ് സൂം കമാൻഡ് യൂസ് ചെയ്യുന്നത് നമ്മൾ ബാക്കിയുള്ള എല്ലാ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ സൂം കമാൻഡ് യൂസ് ചെയ്യുന്നത് സൈസ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ഇനി ഓട്ടോകാഡിൽ സൂം കമാൻഡ് എൻ്റർ ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതിൽ ഫസ്റ്റ് വൺ നമുക്ക് മെനു ബാറിൽ നിന്ന് വ്യൂ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് നമുക്ക് സൂം കമാൻഡ് എൻ്റർ ചെയ്യാൻ പറ്റും ഇനി അതല്ലെങ്കിൽ സ്ക്രീനിൻ്റെ റൈറ്റ് മോസ്റ്റ് സൈഡിൽ സൂം ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് സൂം കമാൻഡ് എൻ്റർ ചെയ്യാം ഓട്ടോക്കേഡിൽ ഇത് കൂടാതെ കമാൻഡ് ലൈനിൽ സൂം അല്ലെങ്കിൽ സെഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം കമാൻഡ് എൻറ്റർ ചെയ്യാൻ പറ്റും ഈ സൂം കമാൻഡിൽ നമുക്കൊരു എട്ട് ടൈപ്പ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് zoom zoom all െൻ്റർ zoom, zoom dynamic zoom extends zoom previous zoom scale zoom window zoom object ഇങ്ങനെ എട്ട് ടൈപ്പ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഈ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നോ ആ ഒരു പെർട്ടിക്കുലർ ടൈപ്പിലായിരിക്കും നമ്മുടെ ഡ്രോയിങ് ആവുക ഇനി ഈ എട്ട് ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ സൂം ഓൾ എന്നാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എൻഡെയർ ഡ്രോയിങ് വിസിബിളാകും നമ്മുടെ ഡിസ്പ്ലേയിൽ നമ്മുടെ എൻഡെയർ ഡ്രോയിങ് നമുക്ക് കാണാൻ പറ്റും ഇനി സൂം എക്സ്റ്റൻഡ് എന്നാണ് നമ്മൾ എൻറ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കറണ്ട് ഡ്രോയിങ് ഏതാണോ അതാണ് എൻലാർജ് ചെയ്ത് കിട്ടുക കറണ്ട് ഡ്രോയിങ് ആണ് സൂം എക്സ്റ്റെൻഡ് ഓപ്ഷനിൽ എൻലാർജ് ചെയ്ത് കിട്ടുക ഇനി സൂം പ്രീവിയസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രീവിയസ്ലി ഡ്രോ ചെയ്ത ഓബ്ജക്റ്റ് ആണ് എൻലാർജ് ചെയ്യുക അല്ലെങ്കിൽ അതാണ് റീസ്റ്റോർ ചെയ്ത് വരിക നെക്സ്റ്റ് സൂം വിൻഡോ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു റെക്റ്റാംഗുലർ ഏരിയ ഡ്രോ ചെയ്യാൻ പറ്റും ആ റെക്റ്റാംഗുലർ ഏരിയയിലുള്ള ഒബ്ജക്റ്റുകൾ മാക്സിമം സൂം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഇനി സൂം സെൻറ്റർ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെൻറ്റർ പോയിൻറ്റ് സ്പെസിഫൈ ചെയ്യും അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് സൂം ഓപ്ഷൻ വർക്ക് ചെയ്യുക ആ സെൻറ്റർ പോയിന്റ് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഒബ്ജക്റ്റ് എൻലാർജ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ഓപ്ഷനാണ് സൂം ഡൈനാമിക് ഇതിൽ വ്യൂവിങ് സ്ക്രീനായിട്ട് നമുക്കൊരു പാൻ ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ പാൻ ബോക്സിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ സ്ക്രീൻ എൻലാർജ് ചെയ്യുകയോ സ്ട്രിങ്ക് ചെയ്യുകയോ ചെയ്യും ആ പാൻ ബോക്സിൻ്റെ വലിപ്പത്തിലേക്ക് എന്ത് ചെയ്യും സൂം ചെയ്യും സൂം ഇന്നോ സൂം ഔട്ടോ ആവും നെക്സ്റ്റ് ഓപ്ഷൻ സൂം ഓബ്ജെക്റ്റ് ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഓബ്ജെക്റ്റിനെ സൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സൂം ഒബ്ജെക്റ്റ് ഇനി അടുത്തത് വരുന്നത് സൂം സ്കെയിൽ ഒരു പെർട്ടിക്കുലർ സ്കെയിലിലേക്ക് ഒബ്ജെക്റ്റിനെ എല്ലാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൂം സ്കെയിൽ ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കൊരു സ്കെയിൽ റേഷ്യോ എൻ്റർ ചെയ്യാൻ പറ്റും ആ സ്കെയിൽ റേഷ്യോയിലായിരിക്കും ഒബ്ജക്റ്റ് എല്ലാർജ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൻ സെറ്റിംഗ് ഔട്ട് എ മെക്കാനിക്കൽ ഡ്രോയിങ് ഇൻ ഓട്ടോ കാറ്റ് വാട്ട് യൂണിറ്റ് ഷുഡ് ബി സെറ്റ് ഓപ്ഷൻ എ ഫ്രാക്ഷണൽ ഓപ്ഷൻ ബി ഡെസിമൽ ഓപ്ഷൻ സി ആർക്കിടെക്ചറൽ ഓപ്ഷൻ ഡി മെട്രിക് ഒരു മെക്കാനിക്കൽ ഡ്രോയിങ് ആണ് വരക്കുന്നതെങ്കിൽ ഓട്ടോ കേഡൽ ഏത് ടൈപ്പ് യൂണിറ്റ് ആണ് സെറ്റ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി ഡെസിമൽ ഡെസിമൽ യൂണിറ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഓട്ടോ കേഡില് നമ്മളൊരു ഡ്രോയിങ് വരക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആ ഡ്രോയിങ്ങിൻ്റെ സ്പേസ് സെറ്റ് ചെയ്യുന്നു അതിൻ്റെ ലിമിറ്റ്സ് സെറ്റ് ചെയ്യുന്നു പിന്നെ അതിൻ്റെ യൂണിറ്റ് സെറ്റ് ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് സാധാരണ ടു ഡി ആണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മൾ വർക്ക് സ്പേസ് ഡ്രാഫ്റ്റിംഗ് ആൻഡ് അനോട്ടേഷൻ എന്നാണ് കൊടുക്കുക ഇനി ത്രീ ഡി ഡ്രോയിങ് ആണെങ്കിൽ ത്രീ ഡി ബേസിക് അല്ലെങ്കിൽ ത്രീ ഡി മോഡലിംഗ് എന്നാണ് നമ്മൾ വർക്ക് സ്പേസ് സെറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആ ഡ്രോയിങ്ങിൻ്റെ ലിമിറ്റ് സെറ്റ് ചെയ്യുകയാണ് ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമാൻഡ് ലൈനിൽ ലിമിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ ലെഫ്റ്റ് കോർണർ പോയിന്റുകളും റൈറ്റ് കോർണർ പോയിന്റുകളും എൻ്റർ ചെയ്യാൻ പറ്റും ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് യൂണിറ്റ്സ് സെറ്റ് ചെയ്യുകയാണ് യൂണിറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കമാൻഡ് ലൈനിൽ യൂണിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ളൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും ഈ വിൻഡോയിൽ നമുക്ക് യൂണിറ്റ്സ് ഓഫ് മെഷർ ആംഗിൾ മെഷർമെൻറ്റ്സ് ഡയറക്ഷൻ ആൻഡ് പ്രിസിഷൻ ഇത്രയും വാല്യൂസ് എൻറ്റർ ചെയ്യാൻ പറ്റും ഈ വിൻഡോ ശ്രദ്ധിക്കുക ഇതിൽ നമുക്ക് ലെങ്ത്തിൻ്റെ കേസിൽ ടൈപ്പ് ഓഫ് യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രെസിഷൻ വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ആംഗിള് അതിൻ്റെ ടൈപ്പ് ഓഫ് യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ പ്രെസിഷൻ വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും ഡയറക്ഷൻ ഓഫ് മെഷർമെൻറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ക്ലോക്ക് വൈസ് ആണോ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ എന്ന് സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ യൂണിറ്റ് ടു സ്കെയിൽ മില്ലിമീറ്റർ ആണോ ഡെസിമീറ്റർ ആണോ സെൻറ്റിമീറ്റർ ആണോ അങ്ങനെ യൂണിറ്റ് ടു സ്കെയിലും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ആദ്യം ഇത്രയും സെറ്റ് ചെയ്തിട്ടാണ് നമ്മളൊരു ഡ്രോയിങ് ഓട്ടോ കേഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൻ ഡ്രോയിങ് എ ലൈൻ യൂസിങ് ദ റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റം ദ ലൈൻ ഈസ് ക്രിയേറ്റഡ് ഫ്രം ഡാഷ് ഓപ്ഷൻ എ സീറോ സീറോ ഓപ്ഷൻ ബി ദ എൻഡ് പോയിന്റ് ഓഫ് ദ ലാസ്റ്റ് ലൈൻ ഓപ്ഷൻ സി ദ ബിഗിനിങ് പോയിന്റ് ഓഫ് ദ ലാസ്റ്റ് ലൈൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ മുന്നേ ഉള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഓൾറെഡി റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റം ഡിസ്കസ് ചെയ്തു അപ്പോൾ നമുക്കറിയാം റിലേറ്റീവ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എപ്പോഴും കോർഡിനേറ്റ് മെഷർ ചെയ്യുന്നത് എൻഡ് പോയിൻ്റ് ഓഫ് ലാസ്റ്റ് ലൈൻ അല്ലെങ്കിൽ പ്രീവിയസ് പോയിൻ്റിൽ നിന്നാണ് റിലേറ്റീവ് കോർഡിനേറ്റർ സിസ്റ്റത്തിലെ കോർഡിനേറ്റ്സ് മെഷർ ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ ബി ദ എൻഡിംഗ് പോയിന്റ് ഓഫ് ദ ലാസ്റ്റ് ലൈൻ നെക്സ്റ്റ് ക്വസ്റ്റൻ ഇഫ് യു യൂസ് ദ ആപ്സല്യൂട്ട് കോർഡിനേറ്റേഴ്സ് സിസ്റ്റം ടു ക്രിയേറ്റ് എ ലൈൻ ഫ്രം എ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് സീറോ സീറോ എയ്റ്റ് യൂണിറ്റ് ഓൺ എക്സ് ആക്സിസ് ആൻഡ് ഫൈവ് യൂണിറ്റ് ഓൺ വൈ ആക്സിസ് യു എൻ്റർ ഡാഷ് ഫോർ ദ സെക്കൻഡ് പോയിൻ്റ് ഓപ്ഷൻ എ എയ്റ്റ് കൊമ ഫൈവ് ഓപ്ഷൻ ബി ഫൈവ് കൊമാ എയ്റ്റ് ഓപ്ഷൻ സി സീറോ കൊമാ എയ്റ്റ് ഓപ്ഷൻ ഡി ഫൈവ് കൊമാ സീറോ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ലൈൻ അതിൻ്റെ നെക്സ്റ്റ് എൻഡ് എക്സ് ആക്സിസില് എയ്റ്റ് യൂണിറ്റും വൈ ആക്സിസില് ഫൈവ് യൂണിറ്റിലുമാണ് അങ്ങനെയാണെങ്കിൽ ആബ്സൊല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ സെക്കൻഡ് പോയിന്റ് എങ്ങനെ എൻറ്റർ ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ആപ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എപ്പോഴും കോർഡിനേറ്റ് മെഷർ ചെയ്യുന്നത് ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ സെക്കൻഡ് പോയിന്റ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത് എയ്റ്റ് കൊമ ഫൈവ് എന്നായിരിക്കും എത്രയാണോ സെക്കൻഡ് പോയിന്റിലേക്കുള്ള യൂണിറ്റ്സ് അതുതന്നെയായിരിക്കും നമ്മൾ എൻറ്റർ ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ എ എയ്റ്റ് കൊമ ഫൈവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വെൻ ഡ്രോയിങ് ഇൻ ടു ഡി വാട്ട് ആക്സിസ് യു ഡു നോട്ട് വർക്ക് വിത്ത് ഓപ്ഷൻ എ എക്സ് ഓപ്ഷൻ ബി വൈ ഓപ്ഷൻ സി സെഡ് ഓപ്ഷൻ ഡി ഡബ്ല്യു സി എസ് ആൻസർ നമുക്കറിയാം ഓപ്ഷൻ സി സെഡ് ആക്സിസ് ടു ഡി ഡ്രോയിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു ആക്സിസ് ജെഡ് ആക്സിസ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ ദ മോഡൽ ടാബ് ആൻഡ് ദ ലേ ഔട്ട് ടാബ് ഈസ് ഓപ്ഷൻ എ ദ മോഡൽ ടാബ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ഇൻ ത്രീ ഡി ആൻഡ് എ ലേ ഔട്ട് ടാബ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രോയിങ് ഇൻ ടു ഡി ഓപ്ഷൻ ബി ദ മോഡൽ ടാബ് ടാബിസ് വെർ യു ക്രിയേറ്റ് ദ ഡ്രോയിങ് ആൻഡ് എ ലേ ഔട്ട് ടാബ് റെപ്രസെൻ്റ് ദ ഷീറ്റ് യു വിൽ പ്ലോട്ട് ഓർ പ്രിൻ്റ് ഓൺ ഓപ്ഷൻ സി ദ കളർ ഓഫ് ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ ഡി ദ മോഡൽ ടാബ് ഡിസ്പ്ലേസ് ദ ഡ്രോയിങ് യു ആർ കോപ്പിംഗ് ഫ്രം ആൻഡ് ദ ലേ ഔട്ട് ടാബ് ഈസ് വെർ യു ലേ ഔട്ട് ദ ന്യൂ ഡ്രോയിങ് ഓട്ടോ കാഡിൽ മോഡൽ ടാബും ലേ ഔട്ട് ടാബും തമ്മിലുള്ള പ്രൈമറി ഡിഫറൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ മോഡൽ ടാബും ലേ ഔട്ട് ടാബും തമ്മിലുള്ള പ്രൈമറി ഡിഫറൻസ് മോഡൽ ടാബിലാണ് നിങ്ങൾ ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യുന്നത് ലേ ഔട്ട് ടാബിലാണ് നിങ്ങൾ എന്താണോ പ്ലോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ പ്രിൻറ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്നത് ലേ ഔട്ട് ടാബിലാണ് ആൻസർ ഓപ്ഷൻ ബി ഇങ്ങനെ രണ്ട് ടാബ് നമുക്ക് ഓട്ടോകേഡ് ഓപ്പൺ ചെയ്താൽ കാണാൻ പറ്റും ഒന്ന് മോഡൽ ടാബും ഒന്ന് ലേ ഔട്ട് ടാബും ഇതിൽ മോഡൽ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക ഇവിടെയാണ് നമ്മൾ ഡ്രോയിങ്ങുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് മോഡൽ ടാബിൽ ഇനി ലേ ഔട്ട് ടാബിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വരച്ച ഡ്രോയിങ് പ്രിൻറ്റിങ്ങിന് എങ്ങനെയാണോ കാണാൻ പറ്റുക അതുപോലെ ആ ടാബിൽ ഡിസ്പ്ലേ ആവും അപ്പോൾ മോഡൽ ടാബ് യൂസ് ചെയ്യുന്നത് ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ലേ ഔട്ട് ടാബ് യൂസ് ചെയ്യുന്നത് പ്രിൻ്റ് ചെയ്യേണ്ട വ്യൂ ഡിസ്പ്ലേ ആവാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓപ്ഷൻ എ ലൈൻ വെയ്റ്റ് ഓപ്ഷൻ ബി മെഷർ ഓപ്ഷൻ സി ഹൈപ്പർ ലിങ് ഓപ്ഷൻ ഡി എലിവേഷൻ ആൻസർ ഓപ്ഷൻ ബി മെഷർ ഓട്ടോകേഡിലെ ഡിഫറെൻറ്റ് മെഷർമെൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യുക്ക് മെഷറിംഗ് ടൂളാണ് മെഷർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് കമാൻഡ് കൺവേർട്സ് ഡിസ്ക്രീറ്റ് ഒബ്ജെക്ട് ടു പോളി ലൈൻ ഓപ്ഷൻ എ യൂണിയൻ ഓപ്ഷൻ ബി സബ്സ്ട്രാക്ട് ഓപ്ഷൻ സി ജോയിൻ ഓപ്ഷൻ ഡി പോളി ലൈൻ സെപ്പറേറ്റ് ലൈൻസിനെ പോളി ലൈനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഓപ്ഷൻ സി ജോയിൻ ആണ് ആൻസർ ഓപ്ഷൻ സി ബ്രോക്കൺ ഒബ്ജക്ട്സിന് ഒരു സിംഗിൾ ഒബ്ജെക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ജോയിൻ മോഡിഫൈ ടൂൾ ബാറിലാണ് നമുക്ക് ജോയിൻ കമാൻഡ് ഓട്ടോക്കേട്ടിൽ കാണാൻ പറ്റുക കമാൻഡ് ലൈനിൽ ജോയിൻ അല്ലെങ്കിൽ ജെ എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ കമാൻഡ് കൊടുക്കാൻ പറ്റും നെക്സ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന യൂണിയൻ കമാൻഡ് യൂസ് ചെയ്യുന്നത് ഒന്നിലധികം സോളിഡ് ഒബ്ജക്റ്റിന് ഒരു ഒറ്റ സോളിഡ് അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് ഒബ്ജെക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂണിയൻ കമാൻഡ് യൂസ് ചെയ്യുന്നത് യു എൻ ഐ ആണ് കമാൻഡ് ലൈനിൽ നമ്മൾ എൻറ്റർ ചെയ്യുന്ന യൂണിയൻ കമാൻഡിൻ്റെ ഷോർട്ട് കട്ട് നെക്സ്റ്റ് സബ്സ്ട്രാക്ട് കമാൻഡ് ഒരു സോളിഡിൽ നിന്ന് വേറൊരു സോളിഡ് ഒബ്ജക്റ്റ് സബ്സ്ട്രാക്ട് ചെയ്ത് ഒരു കോമ്പോസിറ്റ് റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സബ്സ്ട്രാക്ട് കമാൻഡ് യൂസ് ചെയ്യുന്നത് അതായത് ഒരു സോളിഡിൽ നിന്ന് മറ്റൊരു സോളിഡ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സബ്സ്ട്രാക്ട് കമാൻഡ് യൂസ് ചെയ്യുന്നത് എസ് യു ആണ് സബ്ട്രാക്ട് കമാൻഡിൻ്റെ ഷോർട്ട് കട്ട് ഇനി ഇൻ്റർസെപ്റ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത് രണ്ട് സോളിഡ്സിൻ്റെ ഇൻ്റർസെക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർസെപ്റ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത് ഈ മൂന്ന് കമാൻഡും ത്രീ ഡി മോഡലിംഗ് യൂസ് ചെയ്യുന്ന കമാൻഡാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു പ്രിൻറ് ദ എൻറ്റയർ പ്രൊജക്റ്റ് യു വിൽ ചൂസ് ടു റെഗുലേറ്റ് വാട്ട് ടു പ്ലോട്ട് ഓപ്ഷൻ എ ഡിസ്പ്ലേ ഓപ്ഷൻ ബി എക്സ്റ്റൻസ് ഓപ്ഷൻ സി ലിമിറ്റ്സ് ഓപ്ഷൻ ഡി വിൻഡോ ഒരു എൻറ്റയർ പ്രൊജക്റ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റെഗുലേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ലിമിറ്റ്സ് ആണ് ആൻസർ ഓപ്ഷൻ സി ലിമിറ്റ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ യൂസ്ഫുൾനെസ് ഓഫ് വ്യൂ പോർട്സ് ഓപ്ഷൻ എ അലൗ അസ് ടു സീ ദ സ്ക്രീൻ ഓർ ഓൺ പേപ്പർ ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ദ സെയിം പ്രൊജക്റ്റ് ഓപ്ഷൻ ബി അലൌഅസ് ടു എബിലിറ്റി ടു സീ ദ പ്രൊജെക്ട് ഹാവ് ബിക്കം എ ന്യൂയർ വേർഷൻ ഓഫ് ഓട്ടോകാഡ് ഓപ്ഷൻ സി വി ക്യാൻ മേക്ക് എ ചേഞ്ച് ഇൻ വൺ പാർട്ട് ഓഫ് ദ പ്ലാൻ വിത്തൗട്ട് എഫക്റ്റിങ് ദ റെസ്റ്റ് ഓപ്ഷൻ സി നൺ ഓഫ് ദ എബോ ഓട്ടോ കേഡിൽ വ്യൂ പോർട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വ്യൂ പോർട്ട് നമ്മൾ ഓട്ടോ കേഡിൽ യൂസ് ചെയ്യുന്നത് സെയിം ഒബ്ജക്റ്റിൻ്റെ ഡിഫറെൻ്റ് സൈസിലും ഓറിയൻറ്റേഷനും ഉള്ള വ്യൂസ് ഒരേ സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യൂ പോർട്ട് യൂസ് ചെയ്യുന്നത് ഇവിടെ നോക്കുക ഇവിടെ ഒരു സ്ക്രീനിൽ നാല് വ്യൂ പോർട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിൽ നമ്മൾ വരച്ച ഒബ്ജെക്റ്റിൻ്റെ ഡിഫറെൻറ്റ് ആണ് ഓരോ വ്യൂ പോർട്ടിലും നമുക്ക് കാണാൻ പറ്റുക ഒബ്ജെക്റ്റിൻ്റെ ഓരോ പാർട്ടും എൻലാർജ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഡിഫറെൻ്റ് ഓറിയൻറ്റേഷനിലും നമുക്ക് കാണാൻ പറ്റും അറ്റ് സെയിം ടൈം ഡിഫറെൻറ്റ് ഓറിയൻറ്റേഷനിലും ഡിഫറെൻറ്റ് സ്കെയിലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും വ്യൂ പോർട്ട് കമാൻഡ് നമ്മൾ സെലക്ട് ചെയ്യുന്ന റിബണിലെ വ്യൂ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വ്യൂ പോർട്ട് കോൺഫിഗറേഷൻ എന്നുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ മെനു വരും ഈ ഡ്രോപ്ഡൌൺ മെനുന്ന് നമുക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള വ്യൂ പോർട്ടുകൾ സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസറ് അലവേഴ്സ് ടു സീ ദ സ്ക്രീൻ ഓർ ഓൺ പേപ്പർ ഡിഫറെൻ്റ് വ്യൂസ് ഓഫ് ദ സെയിം പ്രൊജക്റ്റ് ഒരേ പ്രൊജക്ടിൻ്റെ ഡിഫറെൻറ്റ് വ്യൂസ് സ്ക്രീനിൽ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യൂ പോർട്ട് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡസ് യൂസിയസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കാഡ് മീൻ ഓപ്ഷൻ എ യൂസർ കോർഡിനേറ്റ് സിസ്റ്റം ഓപ്ഷൻ ബി യുണൈറ്റഡ് കാഡ് സോഫ്റ്റ്വെയർ ഓപ്ഷൻ സി യുണൈറ്റ് കട്ട് ആൻഡ് സെലക്ട് ഓപ്ഷൻ ഡി യൂണിവേഴ്സൽ കാഡ് സെറ്റിംഗ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഓട്ടോ കാഡിൽ യൂസിയസ് മീൻ ചെയ്യുന്നത് യൂസർ കോർഡിനേറ്റ് സിസ്റ്റം എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്കെയിൽ കമാൻഡ് ഫ്രം സൂം കമാൻഡ് ഓപ്ഷൻ സ്കെയിൽ ഫോർ സിംഗിൾ ഒബ്ജക്റ്റ് വൈൽ സൂം ഫോർ ഹൂൾ പ്ലാൻ ഓപ്ഷൻ ബി നോ ഡിഫറൻസ് ഓപ്ഷൻ സി സ്കെയിൽ ക്യാൻ ഗ്രോ ഓർ ഷിംഗ് എ ഷെയ്പ്പ് അപ് ടു ടെൻ ടൈംസ് വൈൽ സൂം ഹാസ് നോ ലിമിറ്റ് ഓപ്ഷൻ ഡി സ്കെയിൽ ചേഞ്ചസ് ദ സൈസ് ഓഫ് ഓബ്ജക്ട്സ് വൈൽ സൂം ചേഞ്ചസ് ദ വിസിബിലിറ്റി ഓഫ് ദ പ്രൊജെക്ട് ആൻസർ ഓപ്ഷൻ ഡി ഓട്ടോകാഡിൽ സ്കെയിൽ കമാൻഡ് യൂസ് ചെയ്യുന്നത് ഒരു ഓബ്ജക്ടിന്റെ സൈസിനെ എൻലാർജ് ചെയ്യാനോ റെഡ്യൂസ് ചെയ്യാനോ ആണ് അതേസമയം സൂം കമാൻഡ് അതിൻ്റെ വിസിബിലിറ്റി മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത് വ്യൂവിനെയാണ് എല്ലാ ചെയ്യുകയോ സിംഗ് ചെയ്യുകയോ ചെയ്യുന്നത് അതിൻ്റെ സൈസിൽ ചേഞ്ച് വരുന്നില്ല ആൻസർ ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് യു കാൺ ക്രിയേറ്റ് ഫ്രം ദ കമാൻഡ് ഓഫ്സെറ്റ് ഈസ് ഓപ്ഷൻ എ വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻസ് ഓപ്ഷൻ ബി കോൺസെൻട്രിക് സർക്കിൾസ് ഓപ്ഷൻ സി ത്രീ പാരലൽ ലൈൻസ് ഓപ്ഷൻ ഡി പേർലൽ ആർക്സ് ഓഫ്സെറ്റ് കമാൻഡ് ഉപയോഗിച്ചിട്ട് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒബ്ജക്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓഫ്സെറ്റ് കമാൻഡ് നമ്മൾ ഓട്ടോകാഡിൽ യൂസ് ചെയ്യുന്നത് കോൺസെൻട്രിക് സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യാനും പാരലൽ ലൈൻസ് ഒരു ലൈനിൽ പാരലായിട്ടുള്ള ലൈൻസ് ക്രിയേറ്റ് ചെയ്യാനും പാരലൽ കർവുകൾ ക്രിയേറ്റ് ചെയ്യാനും ആർക്കുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പാരലൽ ആർക്കുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ് ഓഫ്സെറ്റ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഫ്സെറ്റ് കമാൻഡ് മോഡിഫൈഡ് ടൂൾ ബാറിലാണ് നമുക്ക് കാണാൻ പറ്റുക ഓഫ്സെറ്റ് കമാൻഡ് നമുക്ക് കമാൻഡ് ലൈനിൽ ഓഫ്സെറ്റ് അല്ലെങ്കിൽ ഓ എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്തും ഓഫ്സെറ്റ് കമാൻഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഓഫ്സെറ്റ് കമാൻഡ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തത് വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻസ് ആൻസർ ഓപ്ഷൻ എ വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻസ് നെക്സ്റ്റ് ക്വസ്റ്റൻ വാട്ട് സിംപിൾ ഷോസ് ദ സ്നാപ്പ് പോയിന്റ് ടു ദ ക്ലോസസ്റ്റ് പോയിന്റ് ഓപ്ഷൻ എ വിത്ത് സർക്കിൾസ് ആൻഡ് ഡോട്ട് ഇൻ ദ സെൻറ്റർ ഓപ്ഷൻ ബി വിത്ത് ട്രയാങ്കിൾസ് ഓപ്ഷൻ സി വിത്ത് ത്രീ ഓർത്തോഗണൽ ഓപ്ഷൻ ഡി ഡയമണ്ട് ഒബ്ജക്റ്റ് സ്നാപ്പിൽ ക്ലോസസ്റ്റ് അല്ലെങ്കിൽ നിയറസ്റ്റ് പോയിൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പിൾ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി വിത്ത് ത്രീ ഓർത്തോഗണൽ ത്രീ ഓർത്തോഗണലാണ് ക്ലോസസ്റ്റ് പോയിൻറ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒബ്ജക്റ്റ് സ്നാപ്പിൽ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാക്സിമം ലെങ്ത് ഓഫ് കൺസ്ട്രക്ഷൻ ലൈൻ ഈസ് ഓപ്ഷൻ എ ബേസ്ഡ് ഓൺ ദ ഡ്രോയിങ് ഷീറ്റ് സൈസ് ഓപ്ഷൻ ബി ബേസ്ഡ് ഓൺ ഗ്രിഡ് സ്പേസ് ഓപ്ഷൻ സി നോ ലിമിറ്റ് ഓപ്ഷൻ ഡി ടെൻ ലാക്ക് സെൻറ്റിമീറ്റർ നമ്മൾ ഓട്ടോ കേഡിൽ കൺസ്ട്രക്ഷൻ ലൈൻ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുന്നത് ഇൻഫിനിറ്റ് ലെങ്ത്തുള്ള ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ സി നോ ലിമിറ്റ് കൺസ്ട്രക്ഷൻ ലൈൻസിൻ്റെ ലെങ്ത്തിന് ലിമിറ്റില്ല അപ്പോൾ ഇൻഫിനിറ്റ് ലൈൻസ് ആണ് കൺസ്ട്രക്ഷൻ ലൈൻസ് കമാൻഡ് ലൈനിൽ എക്സ് ലൈൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് കൺസ്ട്രക്ഷൻ ലൈൻ കമാൻഡ് അവൈലബിൾ ആകുന്നത് അല്ലെങ്കിൽ ഡ്രോ മെനുവലിന് കൺസ്ട്രക്ഷൻ ലൈനിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് ഈ കമാൻഡ് സെലക്ട് ചെയ്യാം ഇനി ഇതേപോലെയുള്ള മറ്റൊരു കമാൻഡാണ് റേ സെമി ഇൻഫിനിറ്റ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേ കമാൻഡ് യൂസ് ചെയ്യുന്നത് റേ കമാൻഡിന് ഒരു ഫൈനൈറ്റ് സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ടാവും പക്ഷേങ്കിൽ എൻഡിങ് പോയിൻ്റ് ഇൻഫിനിറ്റിയിലായിരിക്കും നമ്മൾ കമാൻഡ് ലൈനിൽ റേ എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യുമ്പോഴാണ് ഈ കമാൻഡ് സെലക്റ്റ് ആവുന്നത് അല്ലെങ്കിൽ ഡ്രോ മെനുവിൽ നിന്ന് റേ എന്നുള്ള ഐക്കണും നമുക്ക് സെലക്ട് ചെയ്യാം ഈ കാണിച്ചിരിക്കുന്നതാണ് റേ കമാൻഡിൻ്റെ ഐക്കൺ അതുപോലെ മറ്റൊരു കമാൻഡാണ് മൾട്ടി ലൈൻ മൾട്ടി ലൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ പാരൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോ കേഡിൽ മൾട്ടിപ്പിൾ പാരൽ ലൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടി ലൈൻ യൂസ് ചെയ്യുന്നത് എം ലൈൻ എന്നാണ് മൾട്ടി ലൈൻ്റെ കമാൻഡ് കമാൻഡ് ബോക്സിൽ കമാൻഡ് പ്രോമറ്റിൽ എം ലൈൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യുമ്പോൾ മൾട്ടി ലൈൻ നമുക്ക് അവൈലബിൾ ആവും അല്ലെങ്കിൽ ഡ്രോ മെനുവിൽ നിന്ന് മൾട്ടി ലൈൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് മൾട്ടി ലൈൻ കമാൻഡ് സെലക്ട് ചെയ്യാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ടു കൺട്രോൾ ദ ഓപ്പറേഷൻ ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സിസ് നോൺ ആസ് ഡാഷ് ഓപ്ഷൻ എ സി എ ഡി ക്യാഡ് ഓപ്ഷൻ ബി സി എ ഇ ഓപ്ഷൻ സി സി എം ക്യാം ഓപ്ഷൻ ഡി സി എ ജി ആൻസർ ഓപ്ഷൻ സി ക്യാം കമ്പ്യൂട്ടർ കൺട്രോൾഡ് പ്രൊഡക്ഷൻ പ്രോസസ്സിന് നമ്മൾ പറയുന്നത് കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ ക്യാം എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ടു ഡ്രോ പ്ലാൻസ് ഫോർ എ പ്രൊഡക്റ്റ് ഓർ സർവീസ് അപ്ലൈ പ്രീ പ്രോഗ്രാംഡ് പാരാമീറ്റേഴ്സ് ദാറ്റ് ഡിസ്ക്രൈബ് ദ ഡിസൈഡ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഈസ് കോൾഡ് ഡാഷ് ഓപ്ഷൻ എ കമ്പ്യൂട്ടർ എയ്ഡഡ് എഞ്ചിനീയറിംഗ് ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ എയ്ഡഡ് മാനുഫാക്ചറിംഗ് ഓപ്ഷൻ സി കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ഓപ്ഷൻ ഡി ഫ്ലെക്സിബിൾ മാനുഫാക്ചറിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ഫൈനൽ ഡിസൈഡ് ഫിനിഷ്ഡ് പ്രോഡക്റ്റിൻ്റെ പ്ലാൻസ് വരക്കുന്നതിനെ അല്ലെങ്കിൽ ഡിസൈഡ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെ ഡിസൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ സി കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ വൈഡ്ലി എംപ്ലോയിഡ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഫോർ കാഡ് ക്യാം ആപ്ലിക്കേഷനീസ് ഓപ്ഷൻ എ മെയിൻ ഫ്രെയിം ബേസ്ഡ് സിസ്റ്റം ഓപ്ഷൻ ബി മൈക്രോ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ഓപ്ഷൻ സി മിനി കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റം ഓപ്ഷൻ ഡി വർക്ക് സ്റ്റേഷൻ ബേസ്ഡ് സിസ്റ്റം കാഡ് ക്യാമ്പ് ആപ്ലിക്കേഷൻസിന് വൈഡ്ലി യൂസ് ചെയ്യുന്നത് വർക്ക് സ്റ്റേഷൻ ബേസ്ഡ് സിസ്റ്റമാണ് ആൻസർ ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ understanding the cartesian coordinate system will help the beginner draftman dash option a control the accuracy of drawing option b produce a visible grid system option c select a different text style option d choose various line types cartesian coordinate system and awareness will help the beginner draftman to control the accuracy of drawing answer option a നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഈസ് നോട്ട് എ കാഡ് പാക്കേജ് ഓപ്ഷൻ എ പവർ പോയിൻറ് ഓപ്ഷൻ ബി സ്റ്റാറ്റ് ഓപ്ഷൻ സി റിവെറ്റ് ഓപ്ഷൻ ഡി ഐഡിയാസ് ഇത് തന്നിരിക്കുന്നതിൽ കാഡ് പാക്കേജിൽ വരാത്ത സോഫ്റ്റ്വെയർ പവർ പോയിന്റാണ് ആൻസർ ഓപ്ഷൻ എ പവർ പോയിൻറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ന് ഓട്ടോകാഡ് ദ ഷോർട്ട് കീ ഓഫ് ഗ്രിഡ് കമാൻഡ് ഈസ് ഓപ്ഷൻ എ എഫ് നയൻ ഓപ്ഷൻ ബി എഫ് എയ്റ്റ് ഓപ്ഷൻ സി എഫ് സെവൻ ഓപ്ഷൻ ഡി എഫ് ടെൻ ഗ്രിഡ് കമാൻഡിൻ്റെ ഷോർട്ട് കീ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി എഫ് സെവൻ ആണ് എഫ് സെവൻ ആണ് നമ്മൾ ഗ്രിഡ് കമാൻഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും യൂസ് ചെയ്യുന്നത് എക്സാം പോയിൻറ് ഓഫ് വ്യൂവിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എക്സാമിന് ഓരോ കമാൻഡും അതിന് ഷോർട്ട് കീ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷണൽ കീ ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട് നമുക്ക് ഫങ്ഷണൽ കീസും അത് ഏതൊക്കെ കമാൻഡിൻ്റെ ഷോർട്ട് കട്ട് ആയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം അതിലെ ഫസ്റ്റ് വൺ എഫ് വൺ എഫ് എണ് ഹെൽപ്പിൻ്റെ ഷോർട്ട് കട്ട് കീ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് ഓൾമോസ്റ്റ് എല്ലാ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലും എഫ് വണ്ണ് ഹെൽപ്പിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് നെക്സ്റ്റ് എഫ് ടു എഫ് ടു ടെക്സ്റ്റ് സ്ക്രീന് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് ടെക്സ്റ്റ് സ്ക്രീന് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും നെക്സ്റ്റ് എഫ് ത്രീ ഒബ്ജെക്റ്റ് സ്നാപ്പ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കീ ആണ് എഫ് ത്രീ എഫ് ത്രീ ഒബ്ജെക്റ്റ് സ്നാപ്പ് നെക്സ്റ്റ് എഫ് ഫോർ എഫ് ഫോർ ത്രീ ഡി ഒബ്ജക്റ്റ് സ്നാപ്പിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് നെക്സ്റ്റ് വൺ എഫ് വൈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷണൽ ഷോർട്ട് കട്ട് കീ ആണ് എഫ് ഫൈവ് ഐസോ പ്ലെയിനുകൾ തമ്മിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഫ് ഫൈവ് യൂസ് ചെയ്യുന്നത് ഐഫോ ഐസോ പ്ലെയിൻസ് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് എഫ് ഐ നെക്സ്റ്റ് എഫ് സിക്സ് ഫങ്ഷൻ കീ യൂസ് ചെയ്യുന്നത് ഡൈനാമിക് യു ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള ഷോർട്ട് കട്ട് കീ ആയിട്ടാണ് എഫ് സെവൻ അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഗ്രിഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് എഫ് സെവൻ എഫ് എയ്റ്റ് ഓർത്തോ മോഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള ഷോർട്ട് കട്ട് കീ ആണ് എഫ് എയ്റ്റ് എഫ് നയന് സ്നാപ്പ് മോഡ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമുള്ള ഷോർട്ട് കട്ട് കീ ആണ് എഫ് നയൻ എഫ് ടെന്ന് പോളാർ ട്രാക്കിങ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് എഫ് ടെൻ എഫ് ലെവൻ ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിംഗ് ഓൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീയാണ് എഫ് ലെവൻ എഫ് ട്വൽവ് ഡൈനാമിക് ഇൻപുട്ട് ഓൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീയാണ് അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കമാൻഡ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷണൽ ഷോർട്ട് കട്ട് കീയും ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്ത് വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കമാൻഡ് യൂസ്ഡ് ഇൻ ഓട്ടോകേഡ് ഫോർ ഷോർട്ടണിങ് ഒബ്ജക്റ്റ് യൂസിങ് അതർ ഒബ്ജക്റ്റ് ഓപ്ഷൻ എ ട്രിം ഓപ്ഷൻ ബി ഇറൈസ് ഓപ്ഷൻ സി ഡിലീറ്റ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോ ഓട്ടോക്കേഡിൽ ഒരു ഒബ്ജക്റ്റിനെ ഷോർട്ടൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ ട്രിം ട്രിം ടൂൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് കമാൻഡ് ലൈനിൽ ട്രിം അല്ലെങ്കിൽ ടി ആർ എൻഡർ എന്ന് ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ട്രിം കമാൻഡ് യൂസ് ചെയ്യുന്നത് ടി ആർ എൻഡർ ആണ് ട്രിം കമാൻഡിൻ്റെ ഷോർട്ട് കട്ട് ഇനി ഇതുപോലെ യൂസ് ചെയ്യുന്ന വേറൊരു കമാൻഡാണ് എക്സ്റ്റെൻഡ് കമാൻഡ് ഒരു ഒബ്ജക്റ്റിനെ ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സ്റ്റെൻഡ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കമാൻഡ് ലൈനിൽ എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ ഇ എക്സ് എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ പ്രസ് ചെയ്യുമ്പോഴാണ് എക്സ്റ്റെൻഡ് ടൂൾ നമുക്ക് അവൈലബിൾ ആകുന്നത് ഇനി ഇറേസ് കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു സെലക്റ്റഡ് ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറേസ് ഒബ്ജക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കമാൻഡ് ലൈനിൽ ഇറേസ് അല്ലെങ്കിൽ ഇ എന്ന് ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്യുമ്പോഴാണ് ഇറേസ് ടൂള് നമുക്ക് കിട്ടുന്നത് അതുപോലെ മോഡിഫൈഡ് ടൂൾ ബാർന്ന് ഇറേസിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് ഈ ടൂൾ സെലക്ട് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കമാൻഡാണ് ഊപ്സ് കമാൻഡ് അതായത് ലാസ്റ്റ് ഇറേസ് ചെയ്ത പാർട്ട് അണ്ടു ചെയ്ത് വീണ്ടും റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഊപ്സ് കമാൻഡ് യൂസ് ചെയ്യുന്നത് അതായത് ഇറേസ് കമാൻഡ് യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും വേറെ കമാൻഡുകൾ യൂസ് ചെയ്താൽ പോലും നമ്മൾ ഊപ്സ് കമാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇറേസ് ചെയ്ത ഒബ്ജക്റ്റ് നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും ഉപ്സ് കമാൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹാച്ചിങ് ലൈൻസ് ആർ ഡ്രോൺ അറ്റ് ഡാഷ് ഡിഗ്രി ടു ദ റഫറൻസ് ലൈൻ ഓപ്ഷൻ എ തേർട്ടി ഡിഗ്രി ഓപ്ഷൻ ബി ഫോർട്ടി ഫൈവ് ഡിഗ്രി ഓപ്ഷൻ സി സിക്സ്റ്റി ഡിഗ്രി ഓപ്ഷൻ ഡി നയൻറ്റി ഡിഗ്രി സാധാരണയായിട്ട് നമ്മൾ ഹാച്ചിങ് ലൈൻ വരക്കുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിലാണ് ആൻസർ ഓപ്ഷൻ ബി ഓട്ടോകേഡിൽ മൂന്ന് ടൈപ്പിൽ നമുക്ക് ഹാച്ചിങ് കമാൻഡ് ചൂസ് ചെയ്യാം ഒന്ന് മെനു ബാറിലെ ഡ്രോ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് ഹാച്ച് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഡ്രോ ടൂൾ ബാറിലെ ഹാച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് ഹാച്ച് കമാൻഡ് സെലക്ട് ചെയ്യാം ഇനി കമാൻഡ് ലൈനിൽ എച്ച് എന്നുള്ള ലെറ്റർ ടൈപ്പ് ചെയ്ത് എൻടർ ചെയ്ത് കഴിഞ്ഞാലും ഹാച്ചിങ് കമാൻഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ലൈൻ ടൈപ്പ് ഈസ് അവൈലബിൾ വെൻ യു സ്റ്റാർട്ട് എ ന്യൂ ഡ്രോയിങ് ഇൻ ഓട്ടോ കേഡ് ഓപ്ഷൻ എ സോളിഡ് ഓപ്ഷൻ ബി ഹിഡൻ ഓപ്ഷൻ സി കണ്ടിന്യൂസ് ഓപ്ഷൻ ഡി സ്ട്രെയിറ്റ് ആൻസറ് ഓപ്ഷൻ സി കണ്ടിന്യൂസ് ആണ് നമ്മൾ ഒരു ഓട്ടോ കേഡ് ന്യൂ ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് അവൈലബിൾ ആകുന്ന കണ്ടിന്യൂസ് ലൈനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടു സ്വിച്ച് ഐസോപ്ലൈൻസ് യു പ്രസ് ഓപ്ഷൻ എ എഫ് ത്രീ ഓപ്ഷൻ ബി എഫ് ഫൈവ് ഓപ്ഷൻ സി എഫ് ഫോർ ഓപ്ഷൻ ഡി എഫ് സിക്സ് ഐസോപ്ലൈന് സ്വിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷണൽ ഫങ്ഷനൽക്ക് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐസോപ്ലെയിൻസ് സ്വിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷണൽ ഫങ്ഷനൽക്ക് എഫ് ആണ് ആൻസർ ഓപ്ഷൻ ബി എഫ് ഐ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് കമാൻഡ് ഡു യു യൂസ് ടു ഡ്രോ എ സർക്കിൾ ഇൻ ഐസോമെട്രിക് ഡ്രാഫ്റ്റിംഗ് ഓപ്ഷൻ എ സ്പ്ലൈൻ ഓപ്ഷൻ ബി സർക്കിൾ ഓപ്ഷൻ സി ആർക്ക് ഓപ്ഷൻ ഡി എലിപ്സ് ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ ഓട്ടോ കേഡിൽ നമ്മൾ സർക്കിൾ വരക്കാൻ ഉപയോഗിക്കുന്ന കമാൻഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ഡി എലിപ്സ് എലിപ്സ് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ സർക്കിൾ വരക്കുന്നത് ഓട്ടോ കേഡിലെ ഐസോമെട്രിക് ഡ്രോയിങ് വരക്കുന്നത് ഐസോമെട്രിക് പ്ലെയിനിലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഓട്ടോ കേഡ് ഐസോമെട്രിക് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുകയാണ് ഇങ്ങനെ ഐസോമെട്രിക് മോഡിലേക്ക് ഓട്ടോ കേഡിന് സ്വിച്ച് ചെയ്യാനുള്ള കമാൻഡ് സ്നാപ്പ് എൻറ്റർ സ്റ്റൈൽ എൻ്റർ വെർട്ടിക്കൽ സ്പേസിങ്ങിൻ്റെ വാല്യൂ എൻ്റർ ഐസോമെട്രിക് എൻ്റർ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് ഓട്ടോ കാഡ് ഐസോമെട്രിക് മോഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസർ ഐസോമെട്രിക് സ്റ്റൈലിൽ ഈ കാണിച്ചിരിക്കുന്നത് പോലെ എപ്പി എറിയും ഇനി നമുക്ക് അതിൽ ഐസോമെട്രിക് ഡ്രോയിങ് വരക്കാൻ പറ്റും ഇനി ഇങ്ങനെ ഐസോമെട്രിക് മോഡിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസോപ്ലൈൻ എന്നുള്ള കമാൻഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്ന് ഐസോപ്ലൈൻസ് ഓപ്ഷൻസ് അവൈലബിൾ ആവും ലെഫ്റ്റ് ടോപ്പ് റൈറ്റ് അങ്ങനെ മൂന്ന് ഐസോപ്ലെയിൻ ഓപ്ഷൻസ് അവൈലബിൾ ആകും ഈ ഐസോപ്ലൈനുകൾ നമുക്ക് എഫ് ഫൈവ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കൺട്രോൾ ഇ എന്നുള്ള ഷോർട്ട് കട്ട് യൂസ് ചെയ്തിട്ടോ പരസ്പരം സ്വിച്ച് ചെയ്യാൻ പറ്റും ഐസോപ്ലൈൻസ് സ്വിച്ച് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് എഫ് ഫൈവ് എന്നുള്ള കീ അല്ലെങ്കിൽ കൺട്രോൾ ഇ എന്നുള്ള ഷോർട്ട് കട്ട് ഇനി ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ നമ്മൾ സർക്കിൾ വരക്കുമ്പോൾ അതൊരു എലിപ്സ് ആയിട്ടാണ് എപ്പിയർ ചെയ്യുക നമ്മൾ സാധാരണ സർക്കിൾ വരക്കാൻ എലിപ്സ് കമാൻഡിൽ ഐസോ സർക്കിൾ എന്നുള്ള ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത് എലിപ്സ് കമാൻഡ് എടുത്തിട്ട് ഐസോ സർക്കിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐസോമെട്രിക് ഡ്രോയിങ്ങിൽ സർക്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ ഷോർട്ട് കട്ട് കീ ഓഫ് ലൈൻ ഓപ്ഷൻ എ എൽ ഓപ്ഷൻ ബി എൽ ഐ ഓപ്ഷൻ സി എൽ എൻ ഇ ഓപ്ഷൻ ഡി എൽ ഐ എൻ ലൈനിൻ്റെ ഷോർട്ട് കട്ട് കി എൽ എന്നാണ് ആൻസർ ഓപ്ഷൻ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കമാൻഡ് ദാറ്റ് എ കമ്പ്യൂട്ടർ യൂസ്ഡ് ടു ഡ്രോ പാരല ലൈൻസ് ടു ദ എക്സിസ്റ്റിംഗ് വൺ ഓപ്ഷൻ എ ട്രിം ഓപ്ഷൻ ബി ലൈൻ ഓപ്ഷൻ സി ഓഫ് സെറ്റ് ഓപ്ഷൻ ഡി എക്സ്റ്റെൻറ്റ് നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു പാരല ലൈൻസും കോൺസെൻട്രിക് സർക്കിൾസും കോൺസെൻട്രിക് കോൺസെൻട്രീറ്റ് കേവ്സൊക്കെ ഓട്ടോക്കാഡിൽ വരക്കാൻ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഓഫ് സെറ്റ് ആൻസർ ഓപ്ഷൻ സി ഓഫ് സെറ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എ പാറ്റേൺ ഓഫ് ഡോട്ട്സ് ദാറ്റ് എപ്പിയർസ് ഓൺ സ്ക്രീൻ ബട്ട് ദാറ്റ് ഡസ് നോട്ട് പ്രിൻറ്റ് ഈസ് കോൾഡ് ഓപ്ഷൻ എ ഗ്രിഡ് ഓപ്ഷൻ ബി സ്നാപ്പ് ഓപ്ഷൻ സി ലിമിറ്റ്സ് ഓപ്ഷൻ ഡി ഓർത്തോ ഓട്ടോക്കാഡിൻ്റെ സ്ക്രീനിൽ കാണുന്ന പാറ്റേൺ ഓഫ് ഡോട്ട്സിന് എന്താണ് വിളിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ അത് പ്രിന്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ ഈ സ്ക്രീനിൽ കാണുന്ന പാറ്റേൺ ഓഫ് ഡോട്ട്സിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ ഈ പാറ്റേൺ ഓഫ് ഡോട്ട്സിനെ നമ്മൾ വിളിക്കുന്നത് ഗ്രിഡ് എന്നാണ് ആൻസർ ഓപ്ഷൻ എ ഗ്രിഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദ കമാൻഡ് യൂസ്ഡ് ടു സെറ്റ് ഓർ ചേഞ്ച് ദ ലോവർ ലെഫ്റ്റ് കോർണർ ആൻഡ് അപ്പർ റൈറ്റ് കോർണർ ഓഫ് ദ റെക്റ്റാംഗുലർ ഡ്രോയിങ് ഏരിയ ഓൺ ദ കമ്പ്യൂട്ടർ സ്ക്രീൻ ഓപ്ഷൻ എ യൂണിറ്റ്സ് ഓപ്ഷൻ ബി ലിമിറ്റ്സ് ഓപ്ഷൻ സി ഏരിയ ഓപ്ഷൻ ഡി സൂം നമുക്കറിയാം ഓട്ടോകാഡിൽ ഡ്രോയിങ് ഏരിയ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് ലിമിറ്റ്സ് ആൻസർ ഓപ്ഷൻ ബി ലിമിറ്റ്സ് കമാൻഡ് ബോക്സിൽ ലിമിറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ ആദ്യം തന്നെ ലോവർ ലെഫ്റ്റ് കോർണർ സ്പെസിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ലോവർ ലെഫ്റ്റ് കോർണർ സ്പെസിഫൈ ചെയ്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പർ റൈറ്റ് കോർണർ സ്പെസിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അപ്പർ റൈറ്റ് കോർണർ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡ്രോയിങ് ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ലിമിറ്റ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ കമാൻഡ് യൂസ്ഡ് ടു റീസ്റ്റോർ ഓൾ എൻഡിസ് ഇറേസ്ഡ് ബൈ ദ മോസ്റ്റ് റീസെൻറ്റ് ഇറേസ് കമാൻഡ് ഈസ് ഓപ്ഷൻ എ ഓർത്തോ ഓപ്ഷൻ ബി സ്നാപ്പ് ഓപ്ഷൻ സി ഊപ്സ് ഓപ്ഷൻ ഡി റിക്കവർ റീസെൻ്റ് ആയിട്ട് ഇറേസ് ചെയ്ത ഒബ്ജെക്റ്റ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓട്ടോകേഡിൽ യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണെന്നാണ് ക്വസ്റ്റൻ ഇത് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റീസെൻ്റായിട്ട് ഇറേസ് ചെയ്ത ഒബ്ജക്റ്റ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ഉപ്സ് കമാൻഡ് ആൻസർ ഓപ്ഷൻ സി ഊഫ്സ് കമാൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എ കമാൻഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു പിക്ക് പോയിന്റ്സ് ലൈക്ക് എൻ പോയിന്റ് മിഡ് പോയിൻറ്റ് ടാഞ്ചൻറ്റ് എക്സെട്ര ഓഫ് എൻഡൈറ്റീസ് വെരി പ്രിസൈസ്ലി വിത്ത് ജോമെട്രിക്കൽ ആക്യുറസിസ് ഓപ്ഷൻ എ ഗ്രിഡ് ഓപ്ഷൻ ബി ഓ സ്നാപ്പ് ഓപ്ഷൻ സി സൂം ഓപ്ഷൻ ഡി ഡി ഐ എം ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിഫറൻറ്റ് ജോമെട്രിക്കൽ പോയിൻറ് പിക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസറ് ഓപ്ഷൻ ബി ഓ സ്നാപ്പ് അതായത് ഒബ്ജെക്റ്റ് സ്നാപ്പ് നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റിലെ ജോമെട്രിക്കൽ പോയിൻ്റ് പിക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഒബ്ജെക്റ്റ് സ്നാപ്പ് ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് എഫ് ത്രീയാണ് ഡ്രാഫ്റ്റിംഗ് സെറ്റിംഗ് നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒബ്ജെക്ട് സ്നാപ്പ് ഓൺ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എഫ് ത്രീ യൂസ് ചെയ്തിട്ടും ഓൺ ചെയ്യാൻ പറ്റും ഈ കാണിച്ചിരിക്കുന്നതാണ് ഒബ്ജെക്റ്റ് സ്നാപ്പിൻ്റെ സിമ്പിൾ ഈ ഒബ്ജെക്ട് സ്നാപ്പിലെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നമുക്ക് ഡിഫറെൻറ്റ് പോയിൻറ്സുകൾ സെലക്ട് ചെയ്യാൻ പറ്റും നിയറസ്റ്റ് പോയിന്റ് മിഡ് പോയിന്റ് എൻഡ് പോയിന്റ് ടാഞ്ചൻറ്റ് അങ്ങനെയുള്ള ഡിഫറെൻറ്റ് പോയിൻ്റുകൾ നമുക്ക് സെലക്ട് ചെയ്ത് ഓൺ ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓൺ ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മൾ കേസറ് ആ ഒബ്ജെക്റ്റിന് മുകളിലൂടെ മൂവ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് പോയിൻ്റ് ഗ്രീൻ കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്യും ഇനി അതിനോടൊപ്പം പറയേണ്ട ഒരു കമാൻഡാണ് ഒബ്ജക്റ്റ് സ്നാപ്പ് ട്രാക്കിങ് ഒബ്ജെക്റ്റിൻ്റെ ഡിഫറെൻ്റ് ജോമട്രിക്കൽ പോയിൻറ്റിൻ്റെ വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പാത്ത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൂള് യൂസ് ചെയ്യുന്നത് അതായത് ഇവിടെ നമ്മൾ ഒബ്ജെക്റ്റിൻ്റെ സ്നാപ്പ് പോയിന്റിൽ കേഴ്സറ് കുറച്ചു നേരം പ്ലേസ് ചെയ്തതിനു ശേഷം ആ കേഴ്സറ് വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹോറിസോണ്ടൽ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു ഗ്രീൻ ലൈനിലൂടെ ആ പോയിൻറ്റിൻ്റെ ട്രാക്കിംഗ് പാത്ത് ഓട്ടോ കേഡ് ഇൻഡിക്കേറ്റ് ചെയ്യും എഫ് ലെവൻ ഫങ്ഷനിൽ കയാണ് ഷോർട്ട് കട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലോസ്ഡ് ഫിഗേഴ്സ് ആസ് എ സിംഗിൾ എൻറ്റൈറ്റി ഓഫ് ഷേപ്പ് ദാറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് വിത്ത് ലൈൻസ് ആൻഡ് ആർക്ക്

ഒറ്റ ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോളി ലൈൻ യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫയൽ എക്സ്റ്റെൻഷൻ ഓഫ് ഡ്രോയിങ് ടെംപ്ലേറ്റ് ഈസ് ഓപ്ഷൻ എ ഡോട്ട് ഡി ഡബ്ല്യു ജി ഓപ്ഷൻ ബി ഡോട്ട് ഡി എക്സ് എഫ് ഓപ്ഷൻ സി ഡോട്ട് ഡി ഡബ്ല്യു എസ് ഓപ്ഷൻ ഡി ഡോട്ട് ഡി ഡബ്ല്യു ടി നമ്മൾ ഓട്ടോ കേഡിൽ ഡ്രോയിങ് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രോയിങ് ടെംപ്ലേറ്റിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ ഓട്ടോകേഡിൽ ന്യൂ ഡ്രോയിങ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ടെംപ്ലേറ്റ് സെലക്ഷൻ ടാബ് ഓപ്പൺ ചെയ്തു വരും ഇവിടെ ഡിഫറെൻറ്റ് ടെംപ്ലേറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും ഇതിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എ കേഡ് എന്നുള്ള ടെംപ്ലേറ്റ് ആണ് ഈ ഒക്കെ ഫയൽ എക്സ്റ്റൻഷൻ ഡോട്ട് ഡി ഡബ്ല്യു ടി എന്നുള്ള ഫയലാണ് ഡോട്ട് ഡി ഡബ്ല്യു ടി ഓട്ടോകേഡിലെ ഡ്രോയിങ് വരക്കാൻ ഉപയോഗിക്കുന്ന ടെമ്പ്ലേറ്റിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ ഡോട്ട് ഡി ഡബ്ല്യു ടിയാണ് അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഡോട്ട് ഡി ഡബ്ല്യു ടി ഇനി നമ്മൾ ഓട്ടോ കേട്ടിൽ ഒരു ഡ്രോയിങ് വരച്ചതിന് ശേഷം ഫയൽ സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡ്രോയിങ്ങിൻ്റെ ഫയൽ എക്സ്റ്റെൻഷൻ വരുന്നത് ഡോട്ട് ഡി ഡബ്ല്യു ജി ആണ് സേവ് ചെയ്യുന്ന ഡ്രോയിങ്ങിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻ ഡോട്ട് ഡി ഡബ്ല്യു ജി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷോർട്ട് കട്ട് കീ ഓഫ് എ സിംഗിൾ ടെക്സ്റ്റ് ഈസ് ഓപ്ഷൻ എ ഡി ടി ഓപ്ഷൻ ബി എം ടി ഓപ്ഷൻ സി എസ് ടി ഓപ്ഷൻ ഡി ടി ഓട്ടോ കേഡിലെ സിംഗിൾ ടെക്സ്റ്റ് കമാൻഡിൻ്റെ ഷോർട്ട് കട്ട് കീ ഡി ടി ആണ് ആൻസർ ഓപ്ഷൻ എ ഓട്ടോ കേഡിൽ നമ്മൾ ടെക്സ്റ്റ് കമാൻഡ് യൂസ് ചെയ്യുന്നത് ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് രണ്ട് ടൈപ്പ് ടെക്സ്റ്റ് കമാൻഡ് ഓട്ടോ കേഡിൽ അവൈലബിൾ ആണ് അതിൽ ഫസ്റ്റ് വൺ സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഓർ ഡി ടെക്സ്റ്റ് നെക്സ്റ്റ് വൺ മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഓർ എം ടെക്സ്റ്റ് സിംഗിൾ ലൈൻ ടെക്സ്റ്റ് സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത് സിംഗിൾ ലൈൻ ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിംഗിൾ ലൈൻ ടെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കമാൻഡ് ലൈനിൽ ടെക്സ്റ്റ് എന്ന് എൻ്റർ ചെയ്തോ അല്ലെങ്കിൽ ഡി ടി എന്നുള്ള ഷോർട്ട് കട്ട് എൻറ്റർ ചെയ്തോ നമുക്ക് സിംഗിൾ ലൈൻ ടെക്സ്റ്റ് കമാൻഡ് സെലക്ട് ചെയ്യാൻ പറ്റും അതേപോലെ മൾട്ടി ലൈൻ ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് മൾട്ടി ലൈൻ ടെക്സ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് കമാൻഡ് ലൈനിൽ എം ടെക്സ്റ്റ് എന്ന് എൻ്റർ ചെയ്തോ അല്ലെങ്കിൽ ടി എന്നുള്ള ഷോർട്ട് കട്ട് എൻറ്റർ ചെയ്തോ നമുക്ക് മൾട്ടി ലൈൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും സിംഗിൾ ലൈൻ ടെക്സ്റ്റിൻ്റെ ഷോർട്ട് കട്ട് ഡി ടി ആണ് മൾട്ടി ലൈൻ ടെക്സ്റ്റിൻ്റെ ഷോർട്ട് കട്ട് ടി ആണ് ഓട്ടോ കേടന്ന് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വെച്ച് പഠിക്കുക താങ്ക്